ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചൊരു വിഭവമാണ്, ചിക്കൻ കൊണ്ടാട്ടം. സ്പൈസി ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സ്പൈസിയുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാത്തിൻ്റെ കൂടെയും നമുക്കത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ സൈഡ് വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊന്ന് പുരട്ടി വെക്കണം. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റേലും നമുക്കൊന്ന് പുരട്ടി മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. നല്ല ചിക്കൻ അതുകൊണ്ട് അതെല്ലാം പിടിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റിൽ ചെയ്യേണ്ട അതാണ്. അപ്പം ഓവർനൈറ്റൊക്കെ നമ്മൾ പുരട്ടി വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 20 മിനിറ്റേലും വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സാധനമാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ ആ നല്ലതായിട്ട് സ്പൈസി ഉള്ളിലായിട്ടെല്ലാം പിടിക്കണം. അതിനുവേണ്ടി നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് മുളക് പൊടി വേണം. മുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാനിപ്പം നമ്മുടെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിരുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നമുക്കൊന്ന് ചതച്ചെടുത്താലും മതി. രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിരുമി, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമി മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിക്കാം, നമ്മൾ ഇറച്ചിക്കകത്തോട്ടൊക്കെ അതിൻ്റെ നന്നായിട്ട് അബ്സോർബ് ആയി വരും കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി ഒക്കെ വെച്ചേക്കുന്ന ചിക്കനാണ് കേട്ടോ. എല്ലും ഉണ്ട്, കഷ്ണമായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ഉച്ച സമയത്തൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ തന്നെ ഒന്ന് പുരട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കുക. അല്ലെങ്കിൽ തലേദിവസമൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജ് ഇതുപോലെ ചിക്കൻ ഇരിപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിതുപോലെ പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി. എണ്ണ കുറച്ച് വെള്ളമയം ഉണ്ട്, അപ്പം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇത് പുരട്ടി നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂറേലും വെളി വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് അബ്സോർബ് ആയി കിട്ടും. അപ്പം നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാതെ നമ്മളിപ്പം ചിക്കൻ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പം രാവിലെ ആണ് ഇത് ചിക്കൻ പുരട്ടി വെച്ചത്, പിന്നെ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ആ സമയത്ത് അത്ര നേരം കൂടെ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10-15 മിനിറ്റ് മുമ്പ് എടുത്ത് വെള്ളി വെച്ചാൽ മതി, തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിന്ന് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം വെളിച്ചെണ്ണയ്ക്ക് അത് വേണം ഇതുണ്ടാക്കാൻ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പം പാനെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഒത്തിരി ഒഴിക്കണ്ട, എന്തിനാ വേസ്റ്റ് ചെയ്ത്. അപ്പം നമുക്ക് അപ്പം ഞാൻ ഇത് നിങ്ങളിപ്പോൾ അങ്ങോട്ട് ഇത് പുരട്ടി വെച്ച സമയത്ത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒന്നെങ്കിൽ നാരങ്ങാനീര് അല്ലെങ്കിൽ ഒരു വിനാഗിരി, വൈറ്റ് വിനീഗർ ഉണ്ടല്ലോ, അത് ഒന്ന് ഒരു 1/2 ടീസ്പൂൺ വല്ല ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് അതിനോടുകൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കണം. ഒന്നെങ്കിൽ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി കേട്ടോ, അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിതിങ്ങനെ വെക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. നമ്മൾ ഒറ്റ ട്രിപ്പിൽ ഇത് വറുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം ഇത് വറുത്ത ശേഷം നമുക്ക് രണ്ടാമത്തൂടെ വറുത്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് കൊച്ചുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. കൊച്ചുള്ളി ഇപ്പം നമ്മളിപ്പോൾ ഇത്ര ഒരു 1/2 കിലോ അല്ലേ ഉള്ളൂ. അപ്പോൾ 1/2 കിലോയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 30-35 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ച് കഴുകി
കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചത് ആവശ്യമായിട്ടുണ്ട്. കുറച്ച് ഒരു സ്പൂൺ വെള്ളം മതി, ഇത്ര മതി. പിന്നെ നമുക്ക് വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് ഇത്. നല്ല ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും പോകും കേട്ടോ. അപ്പോൾ നല്ല സ്പൈസിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്പൈസ് വേണം കുറയ്ക്കാം. പക്ഷേ സ്പൈസി ആയിട്ട് ഇത് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ട് ചെയ്യാം, അടുത്ത് ചെയ്യാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ചിക്കൻ പുരട്ടിയൊക്കെ വെച്ചേക്കുന്നതാണ്. ഇതല്ലേ പറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ചിക്കൻ കുറച്ച് വറുക്കാൻ അടുപ്പത്തിൽ വെച്ചേക്കുന്നു. ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പം ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിക്കൻ വറക്കാൻ വെക്കുമ്പോഴത്തേക്കൊന്ന് മൂടി വെക്കണം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. മൂടി വെച്ചിട്ട് വറക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉൾഭാവമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇത് തീരെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തേക്കുന്നുള്ളത് തന്നെ നാരങ്ങാനീരുമൊക്കെ നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് ഇപ്പം നമ്മൾ ആ ചിക്കൻ വറുത്ത ആ പാൻ തന്നെയാണിത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഈ പൊടിയൊന്നും മാറ്റുന്നൊന്നുമില്ല. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ രണ്ടും കൂടെ ഒരു ടീസ്പൂണേ ഉള്ളൂ. കാരണം നമുക്ക് കുറച്ച് ചിക്കനല്ലേ, അര അര കിലോ ചിക്കനല്ലേ ഉള്ളൂ. അപ്പം അത്രത്തിന് ആവശ്യമുള്ളൂ. അതൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്തൊക്കെ ചെയ്യുന്നുണ്ട്, ഒത്തിരി എണ്ണയുടെ ഒക്കെ ഇതുണ്ട്. അപ്പം ഒത്തിരി എണ്ണ ഉപയോഗിച്ച് ചെയ്യാതിരിക്കും. അപ്പോൾ മാക്സിമം എണ്ണ കുറയ്ക്കാനേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ ഈ വറ്റൽമുളക് ഒരു ഒരു പത്ത് ഒരു പത്ത് വറ്റൽമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കും നമ്മുടെ ചുമന്ന മുളക് നമ്മൾ ഇട്ടത്, വറ്റൽ മുളക് ഇട്ടതൊന്നും മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഇച്ചിരി വലിയ ഉള്ളി ആയതുകൊണ്ട് ഇത് കട്ടി നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു പത്ത് 30 എടുത്തിട്ടുണ്ട് ഉള്ളി. ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. നമുക്കൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉള്ളിക്ക് വേണ്ടി മാത്രം നമ്മൾ ചിക്കനെ വേവിച്ചപ്പോഴെല്ലാം വറുത്തപ്പോഴെല്ലാം ഇട്ട് കൊടുത്താണ്. അതുകൊണ്ട് ചിക്കൻ ഉപ്പ് വേണ്ട. നമുക്ക് ഈ ഉള്ളി ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഗരം മസാലയും നമുക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ ഒന്ന് കുറച്ച് വെക്കണം. ഇത് ആ പച്ച മണമൊന്ന് മാറണം. പൊടികളുടെ സ്പൈസി എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിന് നമ്മൾ മുളകിന് നമ്മൾ ഇപ്പം കാശ്മീരി മുളകിന് ഒത്തിരി എരിവില്ല. ഇനി ചില്ലി നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടോ അതിടും. ഇടിച്ച മുളക് അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇപ്പം ആ പച്ച മണമൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചില്ലി ഫ്ലക്സിൻ്റെ ഒക്കെ എരിവാണ് കൂടുതലും ഇപ്പം ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഒന്ന് എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോയുടെ സോസ് ഒഴിക്കും. ടൊമാറ്റോ സോസ് കേട്ടോ. അത് മാത്രം വേറെ സോസ് ഉള്ളൊന്നും ഒഴിക്കുന്നില്ല. സോയ സോസ് അങ്ങനൊന്നും ഒഴിക്കുന്നില്ല. ടൊമാറ്റോ സോസ് മാത്രം നമ്മൾ ഇതിനകത്ത് വരെ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പം ഒരു 3 ടേബിൾ സ്പൂൺ നമുക്കൊരു കണക്ക് വശം ഒഴിക്കാം. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി തയ്യാറാക്കി വെച്ചിരുന്ന ടൊമാറ്റോ സോസ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം എല്ലാം ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
നമുക്ക് ഇതിനകത്ത് ഒരു അര അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം ഒഴിക്കില്ലേ, ചെറു ചൂടാക്കി തിളപ്പിച്ചിട്ട് തണുത്ത് തന്ന വെള്ളമായാലും കുഴപ്പമില്ല. തിളപ്പിച്ച അറി വെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാം. ഈ ടൊമാറ്റോ സോസിൻ്റെ ഒരു പച്ചച്ചവ പോലെ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമുക്കിനി ഇതൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ എന്നിട്ട് കൊടുക്കാം. ഈ അരപ്പിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ആ വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഇനിയും ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ സ്പൈസി കൊണ്ടാട്ടം റെഡിയാവും. നന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി. നമ്മുടെ അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒത്തിരി സ്പൈസ് വേണ്ടെങ്കിൽ അത്രയും ഉണ്ട്. പക്ഷേ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.